നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12,500 PSC ബുള്ളറ്റിൻ ജി കെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 41. 3,701 മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, മഹാകവി ഉള്ളൂർ ജനിച്ച വർഷം എന്നാണ്? മഹാകവി ഉള്ളൂർ ജനിച്ചത് 1877. 1877 മഹാകവി ഉള്ളൂർ ജനിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേന മേധാവി ആരാണ്? ആർ ഡി ഖത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേന മേധാവി. കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ആരോടാണ്? അപ്പൊ കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം ആരോടാണ്? പ്രധാനമന്ത്രിയോടാണ്. കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ് കെ എ ദാമോദര മേനോനാണ് കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. കലിംഗം എന്ന പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഒഡീഷ എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ യാത്രാ വിമാനമാണ് സരസ് ആണ്. മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്രോത്ത് ഹോർമോൺ. സൊമാറ്റോട്രോപിനാണ് ഗ്രോത്ത് ഹോർമോൺ. മഹാത്മാ എന്ന് ആദ്യമായി ഗാന്ധിജിയെ സംബോധന ചെയ്തത് ആരാണ്? ടാഗോർ എന്നാണ്. രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിളിച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് ഡേ ആർ വില്ലിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാപ്പ് തയ്യാറാക്കിയത്. സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? പാറമടയിൽ. അപ്പോൾ മണലിൽ ഉള്ള ഏറ്റവും വലിയ കണ്ടന്റാണ് സിലിക്ക. അപ്പോൾ സിലിക്കോസിസ്, അപ്പോൾ പാറമട. അപ്പോൾ സിലിക്കോസിസ് എന്ന രോഗം ബാധിക്കുന്നത് എവിടെ പണിയെടുക്കുന്നവർക്കാണ്? പാറമടയിൽ പണിയെടുക്കുന്നവർക്കാണ്. അടുത്ത ചോദ്യം, കുമാരപാലചരിതം രചിച്ചത് ജയസിംഹനാണ്. ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് രാജ്യത്തിന്റെ കീഴിലാണ്? ബ്രിട്ടന്റെ കീഴിലാണ് ഫോക്ലാൻഡ് ദ്വീപുകൾ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ബോട്ടണി ബേ എന്ന സമുദ്രഭാഗം എവിടെയാണ്? ടാസ്മാൻ കടലിൽ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരാണ് പോഞ്ഞിക്കര അല്ലെങ്കിൽ മുളവുകാട്. ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരെന്താണ്? പോഞ്ഞിക്കര അഥവാ മുളവുകാട്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്. സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് ബാംഗ്ലൂരാണ്. കുഞ്ഞാലിമരക്കാർ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? വിദേശ ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ബേക്കൽകോട്ട പണികഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കരാണ്. കാസർഗോഡാണ് ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നത്. അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുതാണ് ജിറാഫ്. സിവിൽ വിവാഹം എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഐബീരിയൻ എയർലൈൻസ് ഏത് രാജ്യത്താണ് സർവീസ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ സ്പെയിനിലാണ് സർവീസ് നടത്തുന്നത്. അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഈ ഫാക്റ്റുകളുടെ എല്ലാം ഉത്തരം 18. അപ്പൊ ഈ പറയുന്ന ഫാക്റ്റുകളുടെ എല്ലാം ഉത്തരം എന്താണ്? 18. ആദ്യത്തെ ഫാക്ട്,
കേരളത്തിലെ ലോകസഭാ സീറ്റുകളിൽ എത്ര എണ്ണമാണ് ജനറൽ വിഭാഗത്തിൽ ഉള്ളത്? അപ്പൊ കേരളത്തിൽ മൊത്തം എത്ര ലോകസഭാ സീറ്റാണുള്ളത്? 20 ലോകസഭാ സീറ്റ്. അതിൽ 18 എണ്ണം ജനറലിനും 2 എണ്ണം ST ക്കും വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ബഹുമതികൾ അഥവാ ടൈറ്റിൽ നൽകുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 18. ബഹുമതികൾ അഥവാ ടൈറ്റിൽ നൽകുന്നതിൽ നിന്ന് സ്റ്റേറ്റിനെ വിലക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 18. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാന് ലഭിച്ചത്? അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് വിഭജനത്തോടെ പാകിസ്ഥാന് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ 18%. കേരളത്തിൽ ലോട്ടറി ഏജന്റ് ആകാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. കേരളത്തിൽ ലോട്ടറി ഏജന്റ് ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. കാടമുട്ട വിരിയുന്നതിന് ആവശ്യമായ സമയം എത്ര ദിവസമാണ്? 18 ദിവസം. സാധാരണ കോഴിയുടെ ആണെങ്കിൽ 21 ദിവസം, കാടമുട്ടയാണെങ്കിൽ 18 ദിവസം. ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് അഥവാ പാർട്ടിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എത്രാമത്തെ ഭാഗത്തിലാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 18. എത്ര നൂറ്റാണ്ടിലാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത്? അപ്പൊ മാർത്താണ്ഡവർമ്മ 18-ാം നൂറ്റാണ്ടിലാണ് ആധുനിക തിരുവിതാംകൂർ സ്ഥാപിച്ചത്. മാർത്താണ്ഡവർമ്മ ഭരണത്തിലേറിയ വർഷം 1729. അടുത്ത ചോദ്യം, ഭഗവത്ഗീതയിലെ അധ്യായങ്ങളുടെ എണ്ണം. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണ് ഉള്ളത്. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിച്ചാൽ മഹാഭാരത യുദ്ധം 18 ദിവസമാണ് നീണ്ടു നിന്നത്. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ വിവാഹപ്രായമാണ് 18 വയസ്സ്. 1929 പാസാക്കിയ ശാരദ ആക്ട് പ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായം എത്രയായി ഉയർത്തി? അപ്പൊ ശാരദ ആക്ട് പ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സായിട്ട് ഉയർത്തി. ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം. അപ്പം ഗോൾഫ് കോഴ്സിലെ കുഴികളുടെ എണ്ണം എത്രയാണ്? 18 കുഴികളാണ് ഉള്ളത്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയായ ഹൗസ് ഓഫ് കോമൺസിൽ, അതാണ് നമ്മൾ ലോകസഭ, ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് കടമെടുത്തിരിക്കുന്നത്. ഹൗസ് ഓഫ് കോമൺസിൽ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. മായൻ കലണ്ടറിലെ മാസങ്ങളുടെ എണ്ണം. മായൻ കലണ്ടറിൽ 18 മാസങ്ങളാണ് ഉള്ളത്. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്ന് ചോദിച്ചാൽ 18 ഗ്രൂപ്പുകൾ. എത്രാം നൂറ്റാണ്ടിലാണ് 1-ാം പഴശ്ശി വിപ്ലവം നടന്നത്? 18-ാം നൂറ്റാണ്ടിലാണ്. എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എത്രാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്? വ്യാവസായിക വിപ്ലവം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. പ്രധാന പുരാണങ്ങളുടെ എണ്ണം 18. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ട് ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയായി നിശ്ചയിച്ചു? 18. അത് എന്നാണ്? 1988 1989 ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. അങ്ങനെ വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആയിട്ട് കുറച്ചു. ഓക്കെ, അടുത്തിന് ചോദ്യങ്ങളിലേക്ക് പോകാം. താരന്റെ ശാസ്ത്രീയ നാമം, നമ്മുടെ തലയിലുള്ള താരന്റെ ശാസ്ത്രീയ നാമമാണ് പീറ്റിരായാസിസ് ക്യാപിറ്റിസ്. പീറ്റിരായാസിസ് ക്യാപിറ്റിസ് എന്നതാണ് താരന്റെ ശാസ്ത്രീയ നാമം. മഹാവീരന്റെ ജാമാതാവും ആദ്യ ശിഷ്യനും ജമാലിയാണ്. അപ്പൊ ജാമാതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ചോദിക്കുന്നതാണ് മകളുടെ ഭർത്താവിനെ പറയുന്ന പേരാണ് ജാമാതാവ്. അപ്പൊ മഹാവീരന്റെ ജാമാതാവും ആദ്യ ശിഷ്യനുമാണ് ജമാലി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആരെയാണ്? സരോജിനി നായിഡുവിനെയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത്. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് എവിടെയാണ്? ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സിന്ധു നദിയുടെ നിവാസികളാണ് ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരനാണ് റഹ്മാൻ റാഹി. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ ആരാണ്? റഹ്മാൻ റാഹി ആണ് കാശ്മീരി സാഹിത്യകാരൻ. മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപുരി ഏത് സംസ്ഥാനത്താണ്? അപ്പൊ മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപുരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ ആണ് അപ്സര. 1959 ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവാണ് ഫിഡൽ കാസ്ട്രോ.
1959 ക്യൂബൻ വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? ഫിഡൽ കാസ്ട്രോ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. 1969 ആദ്യമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. അങ്ങനെ ദേശസാൽക്കരിച്ചപ്പോൾ ധനമന്ത്രിയായിരുന്നത് അപ്പൊ ധനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു അന്ന്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. കുത്തബ് മിനാറിന്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത് ആര്? ഫിറോസ് ഷാ തുക്ലക് ആണ് കുത്തബ് മിനാറിന്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത്. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവിനാണ്. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത് ആർക്കാണ്? ആയില്യം തിരുനാളിനാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ളയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബംഗാളിൽ വാണിജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി ലഭിച്ച വർഷം. ബംഗാളിൽ വാണിജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി ലഭിച്ചത് 1634 1634 കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യൂണിസെഫ്. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതിന് ആരംഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് യൂണിസെഫ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ആരെ പറ്റിയാണ് പറഞ്ഞത്? ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് ആരെ പറ്റിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്? നെഹ്റുവിനെ പറ്റിയാണ്. നെഹ്റു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 331 രാഷ്ട്രപതിക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം നൽകുന്നത്. ആർട്ടിക്കിൾ 331. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സ്കൗട്ട്. അപ്പൊ ബേഡൻ പവലാണ് സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് സ്കൗട്ട്. കുമാരനാശാന്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത്? ചൈനയിലാണ്. വർഷം 1900. പ്രസാർ ഭാരതി ബോർഡിന്റെ ആദ്യത്തെ ചെയർമാനാണ് നിഖിൽ ചക്രവർത്തി. നിഖിൽ ചക്രവർത്തിയാണ് പ്രസാർ ഭാരതി ബോർഡിന്റെ ആദ്യത്തെ ചെയർമാൻ. ബേലം ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ബേലം ഗുഹകൾ ആന്ധ്രാപ്രദേശിലാണ്. കൂടാതെ ബോറാ ഗുഹകൾ, ചുണ്ണാമ്പുകല്ലുകൾ പ്രസിദ്ധമായ ബോറാ ഗുഹകൾ, SCERT ഫാക്ടും കൂടെയാണ്. ബോറാ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രാപ്രദേശിലാണ്. ബേലം ഗുഹകൾ സ്ഥിതി ചെയ്യുന്നതും ആന്ധ്രാപ്രദേശിലാണ്. അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം. അപ്പൊ അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രമേഹം. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ. മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് മരിച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭയുടെ പേരാണ് നാഷണൽ അസംബ്ലി. ഫ്രാൻസിലെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? നാഷണൽ അസംബ്ലി എന്നാണ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. അപ്പൊ വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. അടുത്ത ചോദ്യം, ഫ്രാൻസിലെ 5th Republic ആദ്യ പ്രസിഡന്റ് ചാൾസ് ഡി ഗോൾ ആണ് ഫ്രാൻസിലെ 5th Republic ആദ്യ പ്രസിഡന്റ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തുവാണ് MIC, മീഥൈൽ ഐസോസൈനേറ്റ്. യൂണിയൻ കാർബൈഡ് എന്ന് പറഞ്ഞ ഫാക്ടറിയാണ് ഈ ദുരന്തത്തിന് കാരണമായത്. അപ്പോൾ രാസവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഥൈൽ ഐസോസൈനേറ്റ്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984, മധ്യപ്രദേശ്. ബോധ്ഗയ ഏത് സംസ്ഥാനത്താണ്? ബോധ്ഗയ ബീഹാറിലാണ്, ബീഹാർ. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയം. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയമാണ്. UGC രൂപവത്കരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൾ കലാം ആണ്. UGC രൂപീകരിച്ച വർഷം 1953. 1953 UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ രൂപീകരിച്ചത്. ഇത് രൂപീകരിച്ചപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൾ കലാം. അടുത്ത ചോദ്യം, ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനം. അപ്പം ബോവർ യുദ്ധം 1899 ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ആണ് ഗാന്ധിജി. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് ആരംഭിച്ചത് ആര്? ഗാന്ധിജി. ആരെ സഹായിക്കാൻ? ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ. ഏത് യുദ്ധത്തിൽ? ബോവർ യുദ്ധത്തിൽ. വർഷം 1899.
അടുത്ത ചോദ്യം, മധ്യധരണിയാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതമാണ് സ്ട്രോംബോളി. സ്ട്രോംബോളി പർവ്വതമാണ് മധ്യധരണിയാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളി VN രാജശേഖരൻ പിള്ളയാണ്. UGC വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് VN രാജശേഖരൻ പിള്ള. ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് വിസ്ഡൺ. ഇപ്പൊ ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? വിസ്ഡൺ ആണ്. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിലാണ് ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്നത്. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. 1905 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം 1117 പണി കഴിപ്പിച്ചത് ഹൊയ്സാല രാജവംശത്തിലെ വിഷ്ണുവർദ്ധൻ. വിഷ്ണുവർദ്ധനാണ് ഹൊയ്സാല രാജവംശം. ഹൊയ്സാല വംശത്തിലെ വിഷ്ണുവർദ്ധനാണ് ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രം 1117 പണി കഴിപ്പിച്ചത്. 1911 വിപ്ലവത്തിലൂടെ സന്യാത്സൻ രാജഭരണം അവസാനിപ്പിച്ച രാജ്യമാണ് ചൈന. 1911 വിപ്ലവത്തിലൂടെ സന്യാത്സൻ രാജഭരണം അവസാനിപ്പിച്ചത് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടേതാണ്. ക്രിക്കറ്റ് കളിയിൽ ഒന്നും നേടാനാകാതെ പുറത്താകുന്നതിന് പറയുന്ന പേരാണ് ഡക്ക്. അപ്പൊ ക്രിക്കറ്റ് കളിയിൽ ഒന്നും നേടാനാകാതെ പുറത്താകുന്നതിന് പറയുന്ന പേരാണ് ഡക്ക്. ബോംബെ ബോംബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. ബോംബെ ബോംബർ എന്നറിയപ്പെടുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. മരിച്ചീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. പ്രൂസിക് ആസിഡ് അഥവാ അതിന്റെ മറ്റൊരു പേരെന്താണ്? ഹൈഡ്രോസയാനിക് ആസിഡ് ആണ് മരിച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. സാധാരണമായി നിയമസഭയിൽ സഭാനേതാവ് സ്ഥാനം വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. സാധാരണമായി നിയമസഭയിൽ സഭാനേതാവ് സ്ഥാനം വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടങ്ങുന്ന ഉറങ്ങുന്ന സസ്തനമാണ് വവ്വാൽ. അതെല്ലാവർക്കും കണ്ടിട്ടുള്ളതായിരിക്കും. മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്ന സസ്തനം ഏതാണ്? വവ്വാലാണ്. ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം, അപ്പൊ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം ഉദയസൂര്യനാണ്. ഉദയസൂര്യൻ. ബ്ലാക്ക് തണ്ടർ തീം പാർക്ക് എവിടെയാണ്? ബ്ലാക്ക് തണ്ടർ തീം പാർക്ക് എവിടെയാണ്? മേട്ടുപ്പാളയത്താണ്. മേട്ടുപ്പാളയം. ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്ന ഹീമോഫീലിയ. ഹീമോഫീലിയ ആണ് ബ്ലീഡേഴ്സ് രോഗം എന്നറിയപ്പെടുന്നത്. അക്ബറുടെ ശവകുടീരം ആസൂത്രണം ചെയ്തത് ആരാണ്? അക്ബർ തന്നെ. സ്വന്തം ശവകുടീരം ആസൂത്രണം ചെയ്ത ആളാണ് അക്ബർ. യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ. അപ്പൊ യൂറാൽ പർവ്വതനിര ഏതൊക്കെ വൻകരകളെയാണ് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ യൂറോപ്പിനെയും ഏഷ്യയും, യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആണ് AK ആന്റണി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് AK ആന്റണിയാണ്. സാധുജന പരിപാലന സംഘം പേരുമാറി പുലയ മഹാസഭയായ വർഷം 1938. അപ്പൊ അയ്യങ്കളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം പേരുമാറി പുലയ മഹാസഭയായ വർഷം 1938. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. അടുത്ത് പറയുന്നു കുറച്ച് കുഴപ്പിക്കുന്ന വസ്തുതകൾ അഥവാ കൺഫ്യൂസിംഗ് ഫാക്ട്സ്. ആദ്യത്തെ വസ്തുത, ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ വിദ്യാപീഠം, അപ്പോൾ ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭാരതീയ വിദ്യാഭവൻ, ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് KM മുൻഷിയാണ്. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത് ആരാണ്? KM മുൻഷിയാണ്. KM മുൻഷി. തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. തകഴിയുടെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ തീരങ്ങളിലാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥ ഏതാണ്? ഓർമ്മയുടെ അറകളാണ്. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങൾ. അപ്പം മൂന്ന് ഓർമ്മയുണ്ട്. ഒന്ന്, തകഴിയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. ചുവന്ന രക്താണുക്കളുടെ കുറവ് അനീമിയ എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പം RBC കുറയുമ്പോൾ ഉണ്ടാകുന്നത് അനീമിയയാണ്. ചുവന്ന രക്താണുക്കൾ കൂടിയാലോ പോളിസൈത്തീമിയ. അപ്പോൾ ചുവന്ന രക്താണുക്കൾ കുറഞ്ഞാൽ അനീമിയ, ചുവന്ന രക്താണുക്കൾ കൂടിയാൽ പോളിസൈത്തീമിയ. അപ്പോൾ WBC കൂടിയാൽ വരുന്ന അസുഖം ഏതാണ്? ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ ആണ്. അടുത്ത ചോദ്യം, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ്. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ് V. നാഗമയ്യ. 1906. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണിത്, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കാം. ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ആണെങ്കിൽ V. നാഗമയ്യ. ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ വായിക്കാം, അപ്പം ബൈ ഹാർട്ട് ആയിക്കോളും.
ട്രാവൻകൂർ സ്ട്രീറ്റ് മാനുവലിന്റെ കർത്താവ് വി നാഗമയ്യാണ് 1906. കൊച്ചിൻ സ്ട്രീറ്റ് മാനുവൽ ആരാണ്? സി അച്യുതമേനോനാണ് 1911. അപ്പൊ ട്രാവൻകൂർ സ്ട്രീറ്റ് മാനുവലിന്റെ കർത്താവ് ആരാണ്? വി നാഗമയ്യ 1906. കൊച്ചിൻ സ്ട്രീറ്റ് മാനുവൽ രചിച്ചതാരാണ്? സി അച്യുതമേനോൻ 1911. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത അതേ വർഷം. ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന കൃതി രചിച്ചത് വില്യം ഷേക്സ്പിയർ ആണ്. ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം രചിച്ചത് വില്യം ഷേക്സ്പിയർ ആണ്. സീസൺ ആൻഡ് ക്ലിയോപാട്രയോ ജോർജ് ബെർണാഡ് ഷായാണ്. അപ്പം ആന്റണിയും ക്ലിയോപാട്രയും, ആന്റണി ആൻഡ് ക്ലിയോപാട്ര വില്യം ഷേക്സ്പിയർ, സീസർ ആൻഡ് ക്ലിയോപാട്ര ആരാണ്? ജോർജ് ബെർണാഡ് ഷായാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പെരിനാട് ലഹള നടന്ന വർഷം 1915, ആരായിരുന്നു നേതാവ്? അയ്യങ്കാളി. പെരിനാട് ലഹള നടന്ന വർഷം 1915. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ കെ എം പണിക്കർ. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. കുമരകം ഏത് കായലിന്റെ തീരത്താണ്? കുമരകം വേമ്പനാട് കായലിന്റെ തീരത്താണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം, ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്, പ്രിയാമ്പിളായിട്ട് മാറിയത്. ബുദ്ധ ജൈന മതങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് BC 6 ശതകത്തിലാണ്. ബുദ്ധമതവും ജൈനമതവും ഇന്ത്യയിൽ ഉടലെടുത്തത്. മഹാവീരന്റെ ഭാര്യയുടെ പേരെന്താണ്? മഹാവീരന്റെ ഭാര്യയുടെ പേരാണ് യശോദ. കുമാരനാശന്റെ വീണപൂവ് ഏത് പത്രത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? മിതവാദി പത്രത്തിലാണ് കുമാരനാശന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ബേരാറിലെ ഇമാദ് ഷാഹി വംശം സ്ഥാപിച്ചത് ഫത്താവുള്ള അഹമ്മദ് 1484. ഫത്താവുള്ള അഹമ്മദ് ആണ് വർഷം 1484. 1484 ബേരാറിലെ ഇമാദ് ഷാഹി വംശം. കുഞ്ചൻ നമ്പ്യാർ ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നത്? അമ്പലപ്പുഴ. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ഏത് രാജധാനിയിലാണ് കഴിഞ്ഞിരുന്നതെന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴയാണ്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് കെവ്ലാർ. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? കെവ്ലാർ ആണ്. കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ജി അരവിന്ദൻ. ജി അരവിന്ദനാണ് കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത്. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ ദിവസം എന്നാണ് ജനുവരി 12. ബൃഹത് മഞ്ജരി രചിച്ചത് ക്ഷേമേന്ദ്രൻ. ബൃഹത് മഞ്ജരി രചിച്ചത് ആരാണ്? ക്ഷേമേന്ദ്രനാണ്. ക്ഷേമേന്ദ്രൻ. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ബോൾ പോയിന്റ് പേന കണ്ടുപിടിച്ചത് ആര്? നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾ പോയിന്റ് പേന കണ്ടുപിടിച്ചത് ജോൺ ജെ ലൗഡ് ആണ്. ജോൺ ജെ ലൗഡ്. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ലോഹവസ്തുക്കൾ. ലോഹവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത്. കുമാരനാശന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതിയാണ് വീണപ്പൂവ്, 1907. കുമാരനാശന്റെ ആദ്യത്തെ പ്രശസ്തമായ കൃതി ഏതാണ്? വീണപ്പൂവാണ്. വർഷം 1907 ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? മിതവാദിയിലാണ്. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. മഹാരാഷ്ട്രയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ്. പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? നാച്ചുറൽ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ. അപ്പൊ ആദ്യത്തെ ആ നാലെണ്ണം ഏതിൽ അടങ്ങിയിട്ടുണ്ട്? പ്രകൃതിവാതകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭോപ്പാലിന്റെ സ്ഥാപകനായ പരമാര വംശ രാജാവാണ് ഭോജൻ. അപ്പൊ ഭോപ്പാൽ ഭോജൻ ഭോപ്പാലിന്റെ സ്ഥാപകനായ പരമാര വംശ രാജാവാണ് ആര്? ഭോജൻ. പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയാണ്. അണലി. അരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം ഏതാണ്? അരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. അവസാനത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം ഉള്ളതായി BARC കണ്ടെത്തിയ സ്ഥലം ആണ്. BARC ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, കണ്ടുപിടിച്ച സ്ഥലം ഏതാണ്? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 12,500 ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്.